ഹേ ഗായ്സ്, ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു RGB ഫ്ലഡ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്കിത് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. പ്രൈസ് എന്തായാലും ഇടയ്ക്ക് ഡിഫർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 599 ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എത്രയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംഭവത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ ലിങ്കിൽ കൂടെ പോയി ആമസോണിൽ പോയിട്ട് തപ്പാം. സോ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. നമുക്കുള്ളത് 4 LED ആണ്. ആ 4 LEDയും RGB ആണ്. അപ്പോൾ RGB എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് കളറുകളും വരും. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം തന്നെ ഒരു റിമോട്ട് കൺട്രോളും വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ പവർ ചെയ്യുന്നത് നമ്മുടെ സാധാരണ പ്ലഗ് പോയിന്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വയറിന് ലെങ്ത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്തായാലും തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സോ അത്രയും ഇതിനെക്കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ 20 വാട്സ് ആണ്. ഈ വാട്സ് എത്രയാണെന്ന് കാര്യം ചോദിക്കണം. 20 വാട്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതൊക്കെയാണെന്നുള്ളത് പറയാം. ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ കമ്പനിയുണ്ട്, ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞാണ്. അതേപോലെ തന്നെ 20 വാട്സ് ആണ് ദി ലൈറ്റ് പാർട്ടി. ഓക്കെ, RGB ഫ്ലഡ് ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ബ്രാൻഡിൻ്റെ പേരാണ്, ബിഗ് ഡിപ്പർ എന്നാണ്. സോ അതോടുകൂടി തന്നെ കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. കൂൾ ഔട്ട്പുട്ട്, ഈസി ഇൻസ്റ്റാളേഷൻ, വിവിഡ് കളേഴ്സ്, ലോങ് ലാസ്റ്റിംഗ്, ലോവസ്റ്റ് പവർ കൺസപ്ഷൻ. ലോങ് ലാസ്റ്റിങ്ങിൻ്റെ കേസ് എന്തായാലും പറയാം, പ്ലാസ്റ്റിക് ബോഡിയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം. കണ്ടാൽ അറിയാം, ടേപ്പ കാര്യങ്ങളോ ഒന്നുമില്ല. സോ സിമ്പിളായിട്ടുള്ള അൺബോക്സിംഗ് ആണ്, വെറുതെ തുറക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കവറും കൂടെ ഉണ്ട്. സോ അതെടുക്കുന്നതിന് മുമ്പ് നമുക്ക് റിമോട്ടിലേക്ക് വരാം. സോ ഇതാണ് നമ്മുടെ റിമോട്ട്, ഒരു നോർമൽ IR റിമോട്ടാണ്. ഓക്കെ, സോ ഇതിന് നമുക്കൊരു ടാബ് ഉണ്ട്, അത് റിലീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാറ്ററി പവേർഡ് ആവുള്ളൂ. ഈ സോ നല്ല റിമോട്ട് നമുക്ക് ഈ സൈഡിലേക്ക് പോകുന്നു. സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി പെട്ടിടാത്തൊന്നുമില്ല. അപ്പോൾ ഇത് മാറ്റിയേക്കാം. ഓക്കെ, സോ എന്തായാലും ഈ കവർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈറ്റിലേക്ക് വരാം. സോ ഒരു നോർമൽ സാധാരണ പോലത്തെ ഒരു കവറാണ്, പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. അതിൻ്റെ അതാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ലൈറ്റ്. കണ്ടാലും ഒരു ചെറിയൊരു സാധനം, അതിന് മാത്രം വലിയ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയറും ഉണ്ട്. ഇതിൻ്റെ നമുക്ക് റിസീവർ ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. സോ അതെന്തായാലും നമുക്ക് നോക്കാം. സോ ഇത് പ്ലാസ്റ്റിക് ആണ്, ഫുള്ള് ഹോളോ പ്ലാസ്റ്റിക് ആണ്. 4 ലൈറ്റുണ്ട്, ഇത്രയേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വയറും കൂടെ ഒന്ന് അയച്ചേക്കാം, അതിന് ശേഷം നമുക്ക് എന്തായാലും നോക്കാം. സോ വയറിൻ്റെ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാത്രം ലെങ്ത് ഇല്ല, 1 മീറ്റർ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു എക്സ്റ്റെൻഷൻ എന്തെങ്കിലും കൊണ്ടുവരണം വന്നാൽ ഇത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എക്സ്റ്റെൻഷൻ കൊണ്ടുവന്നതിന് ശേഷം കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റിന് നമുക്ക് എന്തായാലും മതിലേക്ക് പോയിൻ്റ് ചെയ്ത് വെക്കാം, കാര്യം നിങ്ങൾക്ക് ലൈറ്റ് കാണുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. സോ ഇതിപ്പോൾ പവർ പ്ലഗ് ഓൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആംഗിൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം മതിലോട്ട് തന്നെ വെക്കാം. അപ്പോൾ ഇപ്പോൾ മതിലേക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ റിമോട്ടിന് ഇത് കുറവാണ്, ഡിസ്റ്റൻസ് കുറവാണ്, 1 മീറ്റർ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതിനകത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് സ്ട്രോബിലാണ്, നമുക്ക് ഫ്ലാഷിലിടാം. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലാഷിലാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ സ്മൂത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഫെയ്ഡിലിട്ട് നോക്കാം. ഓക്കെ, ഫെയ്ഡിൽ പതുക്കെ പതുക്കെ മാറുകയേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ഇടയിൽ ഉപയോഗിക്കാൻ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ അറിയാം, ബ്ലറായി കളിച്ചുകൊണ്ടിരിക്കണേ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓട്ടോയൊക്കെ പോയിരിക്കണേന്ന്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. എന്തായാലും നമുക്ക് ഓരോ ലൈറ്റും കൂടി ഇട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് റെഡ് വേണമെങ്കിൽ റെഡ് ഇടാം, ഗ്രീൻ ഇടാം, ബ്ലൂ ഇടാം. അതോ മൈ ചില സമയത്ത് നമുക്ക് ഈ റിമോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ യെല്ലോ ഉണ്ട്, യെല്ലോ ഇടാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വൈറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വൈറ്റ് ആക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈറ്റ്, എത്രത്തോളം വൈറ്റ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്തൊരു വൈറ്റ് ലൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. സോ നമുക്ക് വീണ്ടും തിരിച്ച് ഫ്ലാഷിലേക്ക് വരാം. സോ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വല്ല ഗാർഡനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു ലൈറ്റ് ഇടാം. ഇത് വേറെ ബ്ലൂ ആയിരിക്കും എല്ലാവരും ഇടുന്നത്. ഓക്കെ,
നമുക്ക് ബ്ലൂവിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ കാണുന്നത് ബ്ലൂ. ഇനി ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒളിച്ചില്ല, ഇപ്പോഴാണ് കറക്റ്റ് ആയത്. സോ നമുക്ക് ഇനി ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെഡ് ലൈറ്റ് ഇടാം. ഓ ഓക്കെ ഓക്കെ, അപ്പോൾ റെഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീനിലേക്ക് ഇടാം, ഗ്രീൻ. അതുപോലെ തന്നെ ബ്ലൂ, പർപ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സൈഡ് നോക്കിയാൽ മതി, എന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ പർപ്പിളാണ് ഇത്, ഏത് കളറാണെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ഇത് മൊത്തം ഡാർക്കാണ്, ഇപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ലൈറ്റ് നമുക്ക് ബാക്കിലേക്ക് ഇറക്കി വെക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. സോ ഇപ്പോൾ നമ്മൾ മാക്സിമം ലൈറ്റിന് പുറകിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കാനും കൂട്ടാനുള്ള ബട്ടണും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലൈറ്റ്. നമുക്ക് തിരിച്ച് ഫ്ലാഷിലേക്ക് പോകാം. അടിപൊളി അടിപൊളി അടിപൊളി, ഒരുമാതിരി ഡി ജെ പോയുണ്ട്. സോ എത്ര നേരം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നോക്കിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇതിന് എന്തായാലും നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗായ്സ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ എൽ ഇ ഡി ലൈറ്റ്. അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം. സോ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രൈപോഡിന് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈറ്റിങ്ങിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ ഈ ഒസാക്കായിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വെച്ചിട്ട്. അപ്പോൾ ആ വെയിറ്റ് താങ്ങാതെ നമുക്ക് പതുക്കെ ട്രൈപോഡ് ഉച്ചതായിട്ട് മുടിഞ്ഞു. കാര്യം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈറ്റിങ്ങിലൊരു ചെറിയൊരു വ്യത്യാസം കാണും. അപ്പം ഇതെന്തായാലും എങ്ങനെയുണ്ടെന്ന് കൂടെ പറഞ്ഞേക്കാം. സോ ഇതാണ് നമ്മുടെ ലൈറ്റ്, നമ്മുടെ കഥാപാത്രം. സോ എന്തായാലും അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ എടുക്കാം. അടുത്ത ആഴ്ച എന്തായാലും വേറെ പ്രൊഡക്റ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് ഗാർഡൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇൻ കേസ് വയറിൻ്റെ ലെങ്ത് പറഞ്ഞാണെങ്കിൽ അത്യാവശ്യം കുറവാണ്. സോ എന്തായാലും ഞാനത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. തൊട്ടടുത്ത് തന്നെ പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വെർഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 300-99 സംതിങ് എന്തൊക്കെയേ ഉള്ളൂ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വയർ നമുക്ക് നമ്മളതിനെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എത്രത്തോളം ലെങ്ത് നോക്കണം എന്ന് വെച്ചാൽ എത്രത്തോളം വേണമെങ്കിൽ ലെങ്ത് കൂട്ടിയെടുക്കാം. സോ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അടുത്ത ആഴ്ച കാണാം. അതുവരത്തേക്കും ബൈ.